ബിസിനസ്സിലും കമ്പനിയിലും വിവിധ സർവീസ് മേഖലകളിലും അനിവാര്യമായൊരു പദമാണ് അമീൽ എന്നത്. ക്ലയൻ്റ്, അമല, ക്ലയൻസ്, അത് എൻ്റെ സ്വന്തക്കാരനാണ്, എൻ്റെ ക്ലയൻ്റാണ് എന്ന് പറയാൻ. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയാം സബൂൻ, സബായിൻ, കസ്റ്റമർ, കസ്റ്റമർ സർവീസ്. ഇത് രണ്ട് വാക്കും പരസ്പരം യോജിച്ച് കൊണ്ടുപോകുന്നതാണ്. ചില ഭാഗങ്ങളിൽ ഒന്ന് മാത്രം യൂസ് ചെയ്യും എന്ന് മാത്രം. എന്തായിരുന്നാലും നമുക്കൊരു ബിസിനസ് മേഖലയിലോ സർവീസ് മേഖലയിലോ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഹദ അമീൽന, ഹദ അമീൽന, ഇത് നമ്മുടെ ക്ലയൻ്റാണ്, അത് നമ്മുടെ കസ്റ്റമറാണ് എന്ന രീതി നിങ്ങൾക്ക് പറയാം. ഇനി ഉപഭോക്താക്കൾക്കാണ് സാധാരണ അങ്ങനെ പറയാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പറയാം ഇത് സബൂനാണ്. അല്ലയോ, മാഫി സബൂൻ, ഇന്ന് ഇന്ന് ബിസിനസ്സിൽ കസ്റ്റമർ ഇല്ല. മഇന്ദന സബായിൻ, നമുക്കിന്ന് കസ്റ്റമർ ഇല്ല. സബായിൻ എന്ന് സബൂൻ, സബായിൻ, അല്ലയോ സബായിൻ വായത്, ഇന്ന് നല്ല ബിസിനസ്സിൻ്റെ നല്ല കസ്റ്റമറിനെന്ന് പറയാം. ഓക്കെ, ഇവിടെ സബൂൻ എന്ന് പറയുന്നത് ബിസിനസ് മേഖലയാണ് പറയുള്ളൂ. എന്നാൽ സാധാരണ പറയാറുള്ള നമുക്കറിയാം മർക്കസ് ഖിദ്മത്തുൽ ഉമലാ, കസ്റ്റമർ സർവീസ് സെൻറ്റർ എന്നൊരു പറഞ്ഞു നോക്കി. ഇത്തസിൽ അലാ മർക്കസ് അൽ ഖിദ്മത്ത്, മർക്കസ് ഖിദ്മത്തുൽ ഉമലാ എന്നാണ് പൂർണ്ണ രൂപം. മർക്കസ് ഖിദ്മത്തുൽ ഉമലാ, കസ്റ്റമർ സർവീസ് സെൻറ്ററിലേക്ക് കോൾ ചെയ്യുക എന്ന്. ഏതൊരു മേഖലക്കും സർവീസിനും കസ്റ്റമർ സർവീസ് ഉണ്ടാകും. നിങ്ങൾ നേരത്തെ മന്ദൂബുമാരാണെങ്കിൽ, മന്ദൂബ് എന്ന് പറയുന്നത് ബിസിനസ് ഏജൻറ്റുമാർ, ബിസിനസ് റപ്പ്, ഇവർക്കൊക്കെ അനിവാര്യമായി എപ്പോഴും ഉണ്ടാവേണ്ട ചില അറിഞ്ഞിരിക്കേണ്ട ചില ശൈലിയും പദങ്ങളുമാണ് അമീൽ, റഖമുൽ അമീൽ, കസ്റ്റമർ നമ്പർ. ഹവിയ അൽ അമീൽ, റഖം, എല്ലാവർക്കും ഒരു നമ്പർ ഉണ്ടാകും, കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ നമ്പർ, ഇങ്ങനെയുള്ള അമീൽ എന്ന് പറയാം. ഉമല, കസ്റ്റമേഴ്സ് എന്ന് പറയാം. ക്ലയൻസ് എന്ന് പറയാം. ഓക്കെ, സബൂൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് മേഖലയിലേക്കാണ് അതധികം യൂസ് ചെയ്യുക. അത് എൻ്റെ സബൂനാണ്, എൻ്റെ കസ്റ്റമറാണ്. സബായിനൽ കിറാം, ചില ഷോപ്പിൻ്റെ മുമ്പിൽ ബോർഡ് വെച്ചിട്ടുണ്ടാവും സബായിനൽ കിറാം. അല്യോം ഇന്ദന മുഫാജ, അല്യോം ഇന്ദന മുഫാജ, ഇന്ന് നമുക്ക് സർപ്രൈസ് ഉണ്ട്, ഇന്നൊക്കെ സ്പെഷ്യലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ച് ആളുകളെ ആകർഷിക്കാറുണ്ട്. ഓക്കെ, ഫി അഫ്കാർ ലി തസ്വീഖിയ ലി ഖിദ്മത്തുൽ ഉമല, കസ്റ്റമർ സർവീസിലേക്ക് ആവശ്യമായ പല ഐഡിയാസും ബിസിനസ് മേഖലയിലൊക്കെ ഖവാഇദ, ചില നിയമങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഭാഷയായി പുറത്തു വന്ന് ഒരു സംസ്കാരമായി നിങ്ങൾ ജീവിക്കുക. ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹു ഹഫ്ളക്കും. അസ്സലാമു അലൈക്കും.